ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തല്ലോ, അപ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് മേടിക്കാനായിട്ട് ബ്രോഡ്വേയിലേക്ക് പോവുകയാണ്, എറണാകുളത്തേക്ക്. ഞാനൊറ്റയ്ക്കേ ഉള്ളൂ, ഇവള് വരുന്നില്ല. തീർത്ത വരുന്നില്ല, ഞാനൊറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടു വീലറിനാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെയൊരു കളക്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് പോവാം. ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ബ്രോഡ്വേ പോയിട്ട് രണ്ട് മൂന്ന് കടകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു. ഇപ്പോൾ പണ്ടത്തെ, അതായത് ബ്രോഡ്വേയിൽ ഷോപ്പ്, അതായത് ബാഗ് ഷോപ്പ്, ഷൂവിൻ്റെ ഷോപ്പൊക്കെ ആയിരുന്നത്, ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസിൻ്റെ ഐറ്റംസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് വിൽക്കുന്ന കടകളാക്കിയിട്ട് ഇപ്പോൾ റെൻറ്റിന് അവിടെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന്, അങ്ങനത്തെ കുറേ ഷോപ്പുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഷോപ്പിൽ നിന്നാണ് മെയിനായിട്ട് പർച്ചേസ് ചെയ്തത്. അവിടെ നല്ല നല്ല പുതിയ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ വിലയില്ല, ആവറേജ് ആണ് വില. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ, അതായത് ക്രിസ്മസിനോട് അടുക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരും. പിന്നെ അതല്ല, നമ്മുടെ ട്രസ്റ്റിൻ്റെ സെലിബ്രേഷൻ ഈ ആഴ്ചയാണ്, ഈ വരുന്ന സാറ്റർഡേ. നമുക്ക് ഈ വർഷം ക്രിസ്മസ് ഇല്ല, പക്ഷേ നമ്മുടെ അവർ സെറ്ററസിൻ്റെ സെലിബ്രേഷൻ നമ്മുടെ വീട്ടിൽ വെച്ചാണ്. ഓരോ വർഷവും ഓരോ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ വർഷം നമുക്കാണ് നറുക്ക് വീണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻ. അപ്പോൾ 10 ഫാമിലിയോളം ഉണ്ട്. അപ്പോൾ അവരെല്ലാം വരുമ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, ഇത് കണ്ടോ. ഇത് മറ്റേ ഗിൽറ്റിൻ്റെ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞതാണ്. പക്ഷേ ഇത് മൾട്ടി കളറായിട്ട് നമുക്ക് തോന്നും. വൈറ്റ് ആയിട്ടും തോന്നും, ബ്ലൂ ആയിട്ടും തോന്നും, പിന്നെ മജന്ത കളറായിട്ടും ഇത് നമുക്ക് തോന്നും. ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ, വെയില് തട്ടുമ്പോൾ, അതായത് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും പല പല കളേഴ്സായിട്ട് ഇത് മാറും. അപ്പോൾ ഇതിന് ഞാൻ 120 രൂപ കൊടുത്തിട്ടാണ് മേടിച്ചത്. ഇത് ഞാൻ 3 എണ്ണം മേടിച്ചു. 1, 2, and 3 3 എണ്ണം മേടിച്ചു. കുട്ടികൾക്കൊക്കെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണല്ലോ, എൻ്റെ മക്കളും അതെ. അപ്പം മേടിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. നമുക്ക് ഈ വർഷം ഇല്ല, എന്നാലും നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. പുതിയ ഈ വർഷത്തെ, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല, ഈ വർഷം പുതിയതായിട്ട് ഞാൻ കണ്ടതാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐറ്റം. പിന്നെ നമ്മൾ മേടിച്ചത് യൂഷ്വലി എല്ലാ വർഷവും മേടിക്കുന്ന പോലെ തന്നെ ബോൾസ്. ഇത് 60 രൂപയാണ് ഒരു പാക്കറ്റിന് വില. പിന്നെ കുറേ ബോൾസ്, പിന്നെ ഇതില്ലേ പൈൻ, ഇതൊക്കെ കൂടിയിട്ട്, അതായത് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിന്
200 രൂപ വില അപ്പൊ ഞാൻ ഇങ്ങനെ മേടിച്ചു രണ്ട് ബോൾസും മേടിച്ചു ഒരു പൈൻ മേടിച്ചു നമ്മുടെ ചെറിയൊരു ട്രീ ആണ് അത് നമുക്ക് പണ്ട് മുതലേ ഉള്ള ട്രീ ആണ് അപ്പൊ ആ ചെറിയൊരു ട്രീയില് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചാണിത് അപ്പൊ ഇത് രണ്ടും മേടിച്ചു ഇതിന് 60 രൂപയും ഇതിന് 80 രൂപയും അങ്ങനെയാണ് വില അപ്പൊ രണ്ട് ബാക്ക് ഇത് മേടിച്ചു പിന്നെ നമ്മൾ മേടിച്ചത് ഇതാണ് ഇത് അതണ്ട സാന്റ അപ്പോ ഇത് നമുക്ക് ഇത് ഇതാ ഞാൻ കൊണ്ടുവന്നപ്പോ തന്നെ കുട്ടികൾ ഇത് വീർപ്പിച്ചു ഇങ്ങനെ ആക്കിയെടുക്കാം ഇതൊരു പ്ലാസ്റ്റിക് ആണ് പൊട്ടൊന്നുമില്ല അപ്പൊ ഇതുപോലത്തെ ഒരു 4-5 എണ്ണം മേടിച്ചു ഇത് ഒരെണ്ണത്തിന് 50 രൂപ ആയിരുന്നു വില അപ്പൊ കണ്ടപ്പോ നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പൊ ഞാനിത് കുറച്ച് മേടിച്ചു ഇതാണ് പിന്നെ അടുത്തൊരു ഐറ്റം ആയിട്ട് മേടിച്ചത് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടൂല പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാല് ഇത് വീർപ്പിച്ചു കഴിഞ്ഞ് പ്രസ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് കാച്ച് പോകാനായിട്ട് പറ്റൂല നമുക്കപ്പോ ജസ്റ്റ് ഒന്ന് വീർപ്പിച്ച് നോക്കിയതാണ് പക്ഷേ ഇത് വീണ്ടും ഇതേപോലത്തെ സ്ഥിതിയിലോട്ടാ വരില്ല ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ ഇത് ഒരെണ്ണം ഒരു 4-5 എണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ച അടുത്തൊരു ഐറ്റം പിന്നെ നമ്മൾ മേടിച്ചത് ആ ബോൾസ് ഒരെണ്ണം കൂടെ മേടിച്ചിട്ടാ ഒരു ബോൾസും കൂടെ മേടിച്ചു അപ്പൊ മൊത്തം 3 ബോൾസ് മേടിച്ചിട്ടുണ്ട് ട്രീയില് ശരിക്കും പറഞ്ഞാൽ എത്ര മേടിച്ചാലും നമ്മൾ ട്രീയിൽ ഇടുമ്പോ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും അങ്ങനെയാണ് നമ്മൾ എത്ര ഡെക്കറേറ്റ് ചെയ്താലും അധികം നിറഞ്ഞു നിൽക്കുന്നില്ലല്ലോ എന്നുള്ള നമുക്കൊരു ഫീൽ അടിക്കും അപ്പോൾ പിന്നെ മേടിച്ചത് ഇതാണ് സാന്റ സ്മോൾ സാന്റ ഇതൊക്കെ എപ്പോ എല്ലാ വർഷവും ഉള്ളതാണ് പക്ഷെ ഈ വർഷം എന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് അല്ല ഇത് എൻ്റെ ഉള്ളിൽ പഞ്ഞി വെച്ച് നിറച്ചിരിക്കുകയാണ് ഈ സാന്റ അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ച വേറൊരെണ്ണം ഇത് ഒരു 10 എണ്ണം മേടിച്ചു ഞാൻ നമുക്ക് സാന്റ ചെറുതായിട്ട് ഇത് ഒരെണ്ണത്തിന് 30 രൂപ ആയിരുന്നു അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ട്രീയിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് മേടിച്ചു ഗസ്റ്റുകളൊക്കെ വരുന്നതല്ലേ നോക്കാണ് ഇത്രയും മേടിച്ചത് അല്ലെങ്കിൽ മേടിക്കും ക്രിസ്മസ് ആയാൽ മേടിക്കാറുണ്ട് പിന്നെ ഇത് നമ്മൾ മേടിച്ചു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ട്രീന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ഇത് പഴയത് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നശിച്ചു പോയി അപ്പൊ എന്തായാലും ട്രീ വെക്കുമ്പോൾ അതിന്റെ ടോപ്പിലായിട്ട് വെക്കാന്ന് വിചാരിച്ചു ഇതൊരെണ്ണം മേടിച്ചു ഇതിന് 120 രൂപ ആയിരുന്നു വില അപ്പൊ ഞാൻ ഇതൊരെണ്ണം മേടിച്ചു പിന്നെ ഞാൻ വലിയൊരു സാന്റ മേടിച്ചു അടിപൊളിയായിട്ടുണ്ട് ഈ സാന്റ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇതൊരെണ്ണം മേടിച്ചു ഇതിനും 140 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചു നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല വലിയ സാന്റ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ളതാണ് നമ്മളിത് കണ്ടു കണ്ടും അടുത്തതാണ് ഇങ്ങനത്തെ സാന്റകളൊക്കെ പക്ഷെ ഇത് ഡാമേജ് ആണ് ഇങ്ങനത്തെയൊക്കെ കണ്ടും അടുത്താണ് ഈ വർഷം പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇത് മാത്രമാണ് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് സാധാരണ യൂഷ്വലി എല്ലാ വർഷവും കിട്ടുന്ന പോലത്തെ സാധനങ്ങൾ പിന്നെ നമ്മൾ മേടിച്ചത് നമ്മുടെ കളർ കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് ആണ് അപ്പൊ എല്ലാവരും റെഡ് ആൻഡ് വൈറ്റ് ആയിരിക്കും കിട്ടുന്നത് റെഡ് ബേസിസ് ആണ് അപ്പോ നമ്മൾ മേടിച്ചത് ഇത് മേടിച്ചിട്ടുണ്ട് ഇത് ഒരെണ്ണത്തിന് 80 രൂപീസ് ആണ് വില ഇതുപോലത്തെ 4 എണ്ണം ഞാൻ മേടിച്ചു അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടാലോ ഹാങ് ചെയ്തിടാം അപ്പോ ഇത് മേടിച്ചു ഇതിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ സാന്റ വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് മേടിച്ചതാണ് ഇത് മേടിച്ചു അപ്പൊ നിങ്ങൾ ആരെങ്കിലും മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് കുറച്ച് ദിവസം മുന്നേ പോയി മേടിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ നല്ല വിലയായിരിക്കും നമ്മൾ അവിടെ ചെന്നാൽ നമ്മളുടെ കഴുത്തറപ്പൻ വില അവർ മേടിക്കും ഇപ്പൊ ആകുമ്പോൾ വലിയ തിരക്കില്ല ഇനി ഉണ്ടല്ലോ ക്രിസ്മസിന് 3 ആഴ്ച അപ്പൊ ഇപ്പൊ വലിയ റേറ്റ് ഉണ്ടാവില്ല അപ്പൊ ആദ്യമേ ചെന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയായിരിക്കും അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് അപ്പൊ ഇനിയിപ്പോ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം പിന്നെ സീരീസ് സെറ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അത് വെച്ചേക്കാ നമുക്ക് പിന്നെ പഴയ കഴിഞ്ഞ വർഷത്തേക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇത് മേടിച്ചപ്പോ തന്നെ നല്ലൊരു തുകയായി നല്ല വിലയാണല്ലോ ഈ ഐറ്റംസിനൊക്കെ കുട്ടികളൊക്കെ കണ്ടാൽ എന്തായാലും മേടിക്കും അപ്പൊ കുട്ടികളെയും കൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല അമ്മാതിരി നല്ല തിരക്കുണ്ട് ബ്രോഡ്വേ തിരക്കുണ്ട് ഇങ്ങനത്തെ കടകളിൽ വളരെ തിരക്ക് നല്ല തിരക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഐറ്റംസ് ഒക്കെ മേടിച്ചത് നിങ്ങളെ കാണിച്ചതാണ് നാളെ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ക്രിസ്മസിന് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പോയി മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നല്ല വില കൊടുക്കേണ്ടി വരും. എന്താന്ന് വെച്ചാല് ക്രിസ്മസിനോട് അടുക്കുമ്പോ അവർക്ക് ഡെഡ് സ്റ്റോക്ക് ആവുമല്ലോ, അപ്പൊ അതിനു മുമ്പേ അവർ വിറ്റ് തീർക്കാനായിട്ട് നോക്കും. പക്ഷെ ആ സമയത്ത് ഇച്ചിരി ഡിമാൻഡ് കൂടുതലായിരിക്കും, അതുകൊണ്ട് നല്ല വിലയായിരിക്കും. ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു, ട്രീക്ക് തന്നെ 3500 വില, ഭയങ്കര വില. പിന്നെ ട്രീ കിട്ടാനും ഇല്ല, അങ്ങനെയൊക്കെ ഭയങ്കര കോമ്പറ്റീഷനായിട്ട് അവിടെ വിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ട് കടകള് കോമ്പറ്റീഷൻ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.